മർക്കസ് വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സൗത്ത് കൊടിയത്തൂരിൽ നിന്നുള്ള അനാഥരായ ഒൻപത് കുട്ടികളെ മർക്കസ് ഏറ്റെടുത്തു ജീവകാരുണ്യ മേഖലയിൽ വീണ്ടും മാതൃകയാവുകയാണ് മർക്കസിന്റെ പ്രവർത്തനങ്ങൾ മർക്കസിൽ എഴുപത്തിരണ്ടാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു കേന്ദ്ര ക്യാമ്പസിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പതാക ഉയർത്തി മർക്കസ് ആരോഗ്യ മാസികയുടെ പ്രചാരണ ക്യാമ്പയിൻ ആരംഭിച്ചു കേരളത്തിലും വിദേശത്തുമായി വൈവിധ്യമാർന്ന പരിപാടികൾ പ്രഖ്യാപിച്ചു പ്രവാസ ജീവിതത്തിൽ നിന്ന് മടങ്ങി ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ആലിക്ക് സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ മർക്കസ് ആശ്വാസം നൽകി വാർത്തകൾ വിശദമായി ഒരു കുടുംബത്തിൽ തുടർച്ചയായി സംഭവിച്ച മൂന്ന് ദുരന്തങ്ങളിലൂടെ അനാഥരായ ഒൻപത് കുട്ടികൾ ഇനി മർക്കസിന്റെ തണലിൽ വളരും സൗത്ത് കുടിയത്തൂർ പുത്തൻ പിടിയേക്കൽ പേക്കാട്ട് മജീദിന്റെ കുടുംബത്തിലാണ് മൂന്ന് വർഷത്തിനിടെ മകനും മരുമകനും സഹോദരനും അപകടത്തിൽ മരണപ്പെടുന്നത് ഇതോടെ അനാഥരായ പറക്കമുറ്റാത്ത ഒൻപത് മക്കളെയാണ് മർക്കസ് ഓർഫൺ കെയർ പദ്ധതിയിലൂടെ ഏറ്റെടുത്തത് മൂന്ന് വർഷം മുമ്പാണ് സൗത്ത് കൊടിയത്തൂർ പുത്തൻപിടിയേക്കൽ വെക്കാട്ട് മജീദിന്റെ മൂത്ത മരുമകൻ എരഞ്ഞിമാവു സ്വദേശി ഇസുദ്ദീനെ അരീക്കോട് നടന്ന വാഹനാപകടത്തിൽപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത് അതേ ദിവസം ഇവരെ സന്ദർശിക്കാൻ പോകവേ സഹോദരൻ ചെറുവാടി സ്വദേശി റഹ്മത്തുള്ള ചെറുപ്പയിൽ വെച്ച് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ചികിത്സയിലായിരുന്ന മരുമകൻ ഇസുദ്ദീനു മരണപ്പെട്ടു ഈ ദുരന്തങ്ങളുടെ മുറിവുണങ്ങും മുമ്പാണ് കുടുംബത്തിലെ ഏകമകനും പ്രതീക്ഷയുമായിരുന്ന ജംഷിദും അപകടത്തിൽപ്പെടുന്നത് വെൽഡിംഗ് തൊഴിലാളിയായിരുന്ന ജംഷിദ് ജോലിക്കിടെ വീണ് പരിക്ക് പറ്റി ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് മൂന്ന് മാസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സജീവ എസ് വൈ എസ് പ്രവർത്തകനും സൗത്ത് കൊടിയത്തൂർ യൂണിറ്റ് സ്വാതന്ത്ര്യം സെക്രട്ടറി ആയിരുന്ന ജംഷിദ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരണപ്പെടുന്നത് ജംഷിദിൻ്റെ മക്കളായ രണ്ട് വയസ്സുകാരി ഫാത്തിമ മർവ അഞ്ച് വയസ്സുകാരൻ മുഹമ്മദ് ഖാസിം എട്ട് വയസ്സുകാരൻ അബ്ദുൽ ബാസിദ് ഇസുദ്ദീൻ്റെ മക്കളായ ഏഴ് വയസ്സുകാരി ഹനിയ പതിനൊന്ന് വയസ്സുകാരി ഹാദിയ, പതിമൂന്ന് വയസ്സുകാരൻ ആദിൽ മുഹമ്മദ് റഹ്മത്തുള്ളയുടെ മക്കളായ എട്ട് വയസ്സുകാരി ദിൽദിയ പതിനൊന്ന് വയസ്സുകാരി ദിൽഷ പതിമൂന്ന് വയസ്സുകാരി നിഷ്വ എന്നിവരെയാണ് ഓർഫൻ കെയർ പദ്ധതിയിലൂടെ മർക്കസ് ഏറ്റെടുത്തത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം മർക്കസ് ജിദ്ദ കമ്മിറ്റിയാണ് കുട്ടികളുടെ ചെലവുകൾ വഹിക്കുക മർക്കസ് പ്രതിനിധികളായ സയ്യിദ് ഷുഹൈബ് തങ്ങൾ സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ മർസൂഖ് സഅദി എന്നിവർ വീട് സന്ദർശിച്ച് രേഖകൾ ഏറ്റുവാങ്ങി കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് പ്രസിഡന്റ് എൻ കെ കമ്മുണ്ണി മഹല് സെക്രട്ടറി മമ്മദ് കെ കെ കബീർ സഖാഫി അരിമ്പ്രംകുന്നത്ത് ബഷീർ എന്നിവർ സംബന്ധിച്ചു ലൈവ് ന്യൂസിനു വേണ്ടി നവാസ് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു മർക്കസ് കേന്ദ്ര ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്തിയർ പതാക ഉയർത്തി മർക്കസ് നോളൈ സിറ്റിയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന മർക്കസ് സ്ഥാപനങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു എഴുപത്തിരണ്ടാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് മർക്കസ് കേന്ദ്ര ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പതാക ഉയർത്തി ഭരണഘടന വിഭാവനം ചെയ്യുന്ന സുരക്ഷയും സംരക്ഷണവും വൈവിധ്യമാർന്ന മത ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പറഞ്ഞു എണ്ണമറ്റ പാർട്ടികളും ജാതികളും എല്ലാ മതക്കാരനും മതമില്ലാത്തവനും മതമുള്ളവനും ജാതി വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ നൽകുന്ന ഭരണഘടന മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി സന്ദേശ പ്രഭാഷണം നടത്തി നോളജ് സിറ്റിയിൽ നടന്ന ചടങ്ങിൽ ഡയറക്ടർ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസഹരി പതാക ഉയർത്തി ഡോക്ടർ അബ്ദുൽസലാം മുഹമ്മദ് അഡ്വക്കേറ്റ് തൻവീർ തുടങ്ങിയവർ സംബന്ധിച്ചു പശ്ചിമ ബംഗാളിലെ മർക്കസ് തൊയ്ബ ഗാർഡനിൽ സുഹൈറുദ്ദീൻ നുറാനിയും ഗുജറാത്തിലെ ഗോണ്ടാൽ സ്കൂളിൽ ഉബൈദ് നുറാനിയും പതാക ഉയർത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മർക്കസ് സ്ഥാപനങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു മർക്കസ് ആരോഗ്യ മാസിക കെട്ടിലും മട്ടിലും നവീകരിച്ച് വിദേശത്തും സ്വദേശത്തുമായി പുറത്തിറക്കുന്നു ആരോഗ്യ മാസികയുടെ ക്യാമ്പയിൻ ജി സി സി രാഷ്ട്രങ്ങളിൽ ആരംഭിച്ചു കേരളത്തിലും വിദേശത്തുമായി പ്രചാരണ ക്യാമ്പയിനുകൾ നടക്കും രണ്ടായിരത്തി പതിനാറിൽ കോഴിക്കോട് നടന്ന രാജ്യാന്തര ഉലമ്മ സമ്മേളനത്തിലാണ് മർക്കസ് ആരോഗ്യം മാസികയുടെ ആദ്യ കോപ്പി പ്രകാശനം ചെയ്തത് മാസം തോറും വൈവിധ്യമാർന്ന പംക്തികളുമായി വിപണിയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ ഇതിനകം ആരോഗ്യം മാസികക്ക് സാധിച്ചു പതിനായിരത്തിലധികം വരിക്കാരാണ് നിലവിൽ ആരോഗ്യം മാസികക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ പ്രചാരണ ക്യാമ്പയിനാണ് ഇപ്പോൾ തുടക്കമായത് കെട്ടിലും മട്ടിലും നവീകരിച്ച് വിദേശത്തും സ്വദേശത്തുമായി പുറത്തിറക്കാനാണ് പദ്ധതി വിദഗ്ദ്ധ ഡോക്ടർമാരുടെ ആരോഗ്യ രചനകളും ഇസ്ലാമിക ആരോഗ്യവശങ്ങളെ പരിചയപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന ഏക മലയാളം മാസിക കൂടിയാണ് മർക്കസ് ആരോഗ്യം ക്യാമ്പയിൻ പ്രചാരണ പരിപാടികൾ ജി സി സി രാഷ്ട്രങ്ങളിൽ ആരംഭിച്ചു ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ശരിയായി ചിന്തിക്കാനും സമൂഹത്തിൽ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂവെന്നും പുതിയ ജീവിതശൈലി കാരണം പലരും യുവത്വം പിന്നീട് മുമ്പ് നിരവധി രോഗങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണെന്നും ശരീരത്തെ ആരോഗ്യകരമാക്കാൻ ആവശ്യമായ എല്ലാ രീതികളും മാസിക പരിചയപ്പെടുത്തുന്നുവെന്നും ചീഫ് എഡിറ്റർ ഡോക്ടർ അബ്ദുൽ അക്കീമസ് മസ്ഹരി പറഞ്ഞു സാമൂഹിക മുന്നേറ്റ രംഗത്ത് വേറിട്ട സേവനങ്ങൾ നിർവഹിക്കുന്ന മർക്കസിന്റെ കീഴിൽ ഒരു കുടുംബം കൂടി സ്വയം പര്യാപ്തതയിലേക്ക് പ്രവാസം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ പിലാശ്ശേരി സ്വദേശി ആലിക്കാണ് മർക്കസ് പീഡികയും വിൽപ്പന സാധനങ്ങളും നൽകി സ്വയം തൊഴിലിനെ പര്യാപ്തമാക്കിയത് കോവിഡ് വ്യാപനത്താൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടത് ലക്ഷക്കണക്കിന് പ്രവാസികൾക്കാണ് ചെറുകിട ജോലി സാധ്യതകൾ മുതൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ പോലും ഇക്കാലളവിൽ ഇല്ലാതായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വന്നതോടെ സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായി ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും ഒരുക്കിയ വിമാനങ്ങളിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് പ്രവാസികളാണ് നാടണഞ്ഞത് നാട്ടിലെത്തിയവരാകട്ടെ ജോലിയില്ലാതെ അനിശ്ചിതത്തിലായി മർക്കസിന്റെ കീഴിൽ നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി ഇക്കാലയളവിൽ വിവിധ പദ്ധതികളാണ് കേരളത്തിലുടനീളം നടപ്പാക്കിയത് പദ്ധതിയുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പിലാശ്ശേരി സ്വദേശി ആലിക്ക് പീടികയും വിൽപ്പന സാധനങ്ങളും മർക്കസ് നൽകിയത് പിലാശ്ശേരി അബു അധ്യക്ഷതയിൽ നടന്ന ചടക്ക് അക്ബർ ബാദുഷ സഖാഫി ഉദ്ഘാടനം ചെയ്തു ആർ സി എഫ് ഐ മാനേജർ റഷീദ് പുന്നശ്ശേരി എസ് വൈ എസ് കോഴിക്കോട് ജില്ലാ സ്വാതന്ത്ര്യം സെക്രട്ടറി കബീർ അലേറ്റിൽ കോർഡിനേറ്റർ ഷംസുദ്ദീൻ പെരുവയിൽ കുന്നമംഗലം സോൺ സ്വാതന്ത്ര്യം സെക്രട്ടറി സയ്യിദ് അലിനിയ സ്കൂളിമാടെ മർസൂഖ് നൂറാനി കണ്ണൂർ ലുക്കുമാൻ സഖാഫി അബ്ദുറഹ്മാൻ ഹാജി സൈഫു കളരിഖണ്ഡി തുടങ്ങിയവർ സംബന്ധിച്ചു മാർക്കസ് ലൈവ് ന്യൂസിന് വേണ്ടി സ്വാലിഹ് ചെയ്യമ്പം മറ്റു വാർത്തകൾ മർക്കസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ വി എം കോയ മാസ്റ്റർ സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു മർക്കസിൽ ഗ്രാഫിക് ഡിസൈനർ ഡിജിറ്റൽ മാർക്കറ്റ് കം ഗ്രാഫിക് ഡിസൈനർ വീഡിയോ എഡിറ്റർ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു യോഗ്യതയുള്ളവർ എച്ച് എന്ന ഇമെയിലിൽ സി അയക്കുക കാരന്തൂർ മർക്കസ് യുനാനി ഹോസ്പിറ്റൽ സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ ഹിജാമ ക്യാമ്പ് ജനുവരി മുപ്പത് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കും ഒമ്പത് അഞ്ച് ആറ് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മർക്കസ് നോളജ് സിറ്റിയിൽ ഫീമെയിൽ തെറാപ്പിസ്റ്റ് മെയിൽ നേഴ്സ് കുക്ക് ഹെൽപ്പർ പ്ലംബർ ജോലികൾക്ക് അപേക്ഷിക്കാം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് കരിയർ അറ്റ് മർക്കസ് സിറ്റി ഡോട്ട് വിഗ്സൈറ്റ് ഡോട്ട് കോം സ്ലാഷ് മൈ സൈറ്റ് വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സൗത്ത് കൊടിയത്തൂരിൽ നിന്നുള്ള അനാഥരായ ഒൻപത് കുട്ടികളെ മർക്കസ് ഏറ്റെടുത്തു ജീവകാരുണ്യ മേഖലയിൽ വീണ്ടും മാതൃകയാവുകയാണ് മർക്കസിന്റെ പ്രവർത്തനങ്ങൾ മർക്കസിൽ എഴുപത്തിരണ്ടാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു കേന്ദ്ര ക്യാമ്പസിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പതാക ഉയർത്തി മർക്കസ് ആരോഗ്യ മാസികയുടെ പ്രചാരണ ക്യാമ്പയിൻ ആരംഭിച്ചു കേരളത്തിലും വിദേശത്തുമായി വൈവിധ്യമാർന്ന പരിപാടികൾ പ്രഖ്യാപിച്ചു പ്രവാസ ജീവിതത്തിൽ നിന്ന് മടങ്ങി ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ട ആലിക്ക് സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ മർക്കസ് ആശ്വാസം നൽകി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു മർക്കസിൽ നിന്നുള്ള തത്സമയ വാർത്തകൾക്ക് മർക്കസ് ലൈവ് ഡോട്ട് കോം സന്ദർശിക്കുക അസലക്കും